നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തനിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ. തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് പ്രതിപക്ഷം നടത്തിയ ഉപരോധ സമരമെന്നും അദ്ദേഹം പറഞ്ഞു. പെരുമ്പാവൂർ നഗരത്തിലെ വഴിവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാകാലം നടക്കാത്തതും മഴക്കാല ശുചീകരണം വൈകുന്നതും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വ്യാഴാഴ്ച നടത്തിയ ഉപരോധം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നഗരസഭാ ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ. താൻ ഓഫീസിൽ വരുന്നില്ലെന്നും ഔദ്യോഗിക കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നുമെന്നുള്ള ആക്ഷേപങ്ങൾ തികച്ചും വാസ്തവവിരുദ്ധമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് വെറുതെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുതലെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ അതിൽ പച്ച കള്ളങ്ങൾ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് തെറ്റായ. ചെയർമാൻ ഇവിടെ ഇല്ല, സെക്രട്ടറി ഇല്ല, കാരണം പൊതുസമൂഹം തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് ആ പൊതുസമൂഹത്തിനോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴത്തെ മീഡിയ കൊടുക്കുമ്പോൾ അതിനങ്ങനെ ഒരു കൗണ്ടർ ഇല്ലാതെ വന്നാൽ സ്വാഭാവികമായും ജനം വിശ്വസിക്കുമല്ലോ. ആഹാ, ഇല്ലേ, ശരിയാണ്, തൃക്കാക്കര ഇലക്ഷൻ നടക്കാണ്, അദ്ദേഹമൊക്കെ അവിടെ ആയിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ അവരാ നമ്മളെ തിരഞ്ഞെടുത്ത് അയച്ചവരാ, അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടവരാ നമ്മൾ. നമ്മുടെ ഇവിടെ നിരന്തരം ഇവിടെ ഉണ്ടായിരുന്ന നമ്മളെക്കുറിച്ചിട്ട് അങ്ങനെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുമ്പോൾ അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു പ്രായമായ പാലിറ്റീവ് രോഗിയുള്ള വീടാണ് ഒന്നാം വാർഡിലെ വീട്. ആ വീട്ടിൽ മനുഷ്യർ സ്തംഭിച്ച് നിൽക്കുമ്പോൾ ഞാൻ കസാരയെ കയറി ഇരിക്കണം, അല്ലെങ്കിൽ ഇവർ നേരത്തെ പറയണം ചെയർമാനെ ഒന്ന് കാണണം, ഞങ്ങൾ വരുന്നുണ്ട്. ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? സെക്രട്ടറി സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടോ? കത്ത് തന്നിട്ടുണ്ടോ? സെക്രട്ടറി ഇന്ന് AG's ഓഫീസുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങിന് വരികയാണ്, ഇന്നലെ ഉണ്ട്. ഓഫീസ് കാര്യങ്ങളിൽ വീഴ്ച വരുന്ന ഒരു കാര്യവും ചെയർമാൻ നിലയിൽ താൻ പ്രോത്സാഹിപ്പിക്കുകയില്ല. എന്നും ജനക്ഷേമവും നാടിൻ്റെ വികസനവും മാത്രമാണ് തൻ്റെ ലക്ഷ്യം. തെരുവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കാനകൾ, ഓടകൾ എന്നിവയുടെ ശുചീകരണവും നടന്നു വരുന്നു. ഇതിനിടയിൽ പ്രതിപക്ഷം നടത്തിയ ഉപരോധ സമരം വെറും നാടകം മാത്രമാണ് എന്നും സക്കീർ ഹുസൈൻ പറഞ്ഞു. കഴിഞ്ഞ കൗൺസിലാണ്, മൂന്നാല് കൗൺസിൽ നിന്നും പറഞ്ഞാണ് ബഹുമാനപ്പെട്ട പാർലമെന്ററി സെക്രട്ടറിയുടെ വാദം കണ്ടത്. കഴിഞ്ഞ കൗൺസിലാണ് തീരുമാനിച്ചത്. അത് ഇവിടെ തനത് ഫണ്ട് കുറവുണ്ടെങ്കിൽ പോലും 300,000 രൂപക്ക് സ്ട്രീറ്റ് ലൈറ്റ് മേടിച്ച്, പിന്നെ പ്രൊസീജിയറില്ലേ, ഇലക്ഷൻ പ്രോട്ടോക്കോളില്ലേ, പിന്നെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ ധനകാര്യ ഫണ്ട് ഇതുവരെ വന്നിട്ടുണ്ടോ? പദ്ധതി കഴിഞ്ഞ നമ്മുടെ മെയിൻ്റനൻസിൻ്റെ കഴിഞ്ഞ വർഷത്തെ പദ്ധതി മാർച്ചിൽ തീർന്നു. ഇനി നമുക്ക് അത്യാവശ്യ വിഭാഗം മാത്രമാണ് DPC ആദ്യം ഒരു മാസം നമുക്ക് അനുവദിച്ചുള്ളൂ. മറ്റു പദ്ധതികൾക്ക് നമുക്ക് കാലാവധി നമുക്ക് അനുവദിച്ചിട്ടില്ല. നമുക്ക് കിട്ടുന്ന മറ്റു കോമൺ ഫണ്ടുകളിലെ നാലിലൊന്നായി. ഇപ്പം അത് അവർ പറയുന്നത് ശരിയാണ്, കാരണം അത് അവിടെ തിരുവനന്തപുരത്ത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇല്ല, എല്ലാവരും തൃക്കാക്കരയാണ്. അതേപോലെ എല്ലാ മുനിസിപ്പൽ മുനിസിപ്പൽ ചെയർമാനും ഭരണ സമിതി. നമുക്ക് വീട്ടിലിപ്പോൾ ബൾബും ഇതും മാറ്റണം വരെ മുനിസിപ്പാലിറ്റിയിലും സർക്കാർ സംവിധാനത്തിലും പറ്റുമോ? അതിന് അതിൻ്റെ പ്രൊസീഡിങ്സ് ഇല്ലേ? ആ പ്രൊസീഡിങ്സ് ചെയ്യാതെ ചെയ്യാൻ പറ്റുമോ? അത് ചെയ്താൽ പറയൂലേ ചെയർമാൻ അടക്കം അത് അനുവാദമില്ലാതെ കൊടുത്തു, ഇതെവിടുത്തെ ന്യായം എന്ന് ചോദിച്ചാലോ? പക്ഷെ അത് എന്നിട്ട് പോലും നമുക്ക് അതിന് കാലതാമസം വരാതിരിക്കാനാണ് കഴിഞ്ഞ കൗൺസിൽ 300,000 രൂപ നമ്മൾ കൊണ്ടുവന്ന പ്രപ്പോസൽ, ഭരണസമിതി കൊണ്ടുവന്ന പ്രപ്പോസലാണ്. നമ്മുടെ നഗരസഭ എന്ന് പറയുന്നത് എല്ലാവരും ഒത്തൊരുമിച്ച് പോകേണ്ടതാണ്. എല്ലാവരെയും കൂട്ടിയിണക്കി എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റി, എന്തിനാണ് സർവ്വസ്വാതന്ത്ര്യമുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റികളാണ് ഇവിടെ എല്ലാം ഉള്ളത്. ചെയർമാൻ എന്ന് പറയുമ്പോൾ എല്ലാ തലത്തിലും ഇവിടുത്തെ A to Z കാര്യങ്ങൾ നേരിട്ട് ചെയ്യുന്ന ആളല്ല. ഇവിടെ ചെയ്യുന്നത് പൊതുവരാത്ത് ചെയ്യുന്ന ആരാ? പൊതുവരാത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് ചെയ്യുന്നത്. ആരോഗ്യം ചെയ്യുന്നതാരാ? ഇവിടുത്തെ ശുചി എല്ലാത്തിൻ്റെയും നേതൃത്വാർക്കാ? ഇവിടുത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഹെൽത്ത് അതവർ ചെയ്യുന്നു, ക്ഷേമം അതവർ ചെയ്യുന്നു. അതിൽ ഒരു പരിധി വിട്ട് ചെയർമാൻ എന്താണ് റോള്? പിന്നെ ചെയർമാൻ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും അവരെ മോണിറ്റർ ചെയ്ത് കഴിവിൻ്റെ പരമാവധി ഏതെങ്കിലുമൊക്കെ പോരായകളുണ്ടെങ്കിൽ ഞങ്ങൾ അത് സ്റ്റഡി ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ നമ്മുടെ പദ്ധതി നിർവഹണവും കാര്യങ്ങളിലൊക്കെ ചില ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അപ്പം തന്നെ എല്ലാവരെയും വിളിച്ചു ആ കാര്യങ്ങൾ ഇതാക്കി. നമ്മളത് തീവ്രമായി പ്രതിപക്ഷത്തിന് പോലും മിണ്ടാൻ പറ്റിയില്ലല്ലോ. ഇത്തരത്തിൽ തന്നെ വ്യക്തിഗത നടത്താനുള്ള ശ്രമങ്ങൾ ജനം തിരിച്ചറിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.